പാലക്കാട്ടെ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. പാലക്കാട് കളക്ടറേറ്റിൽ വൈകിട്ട് 3:30-ക്കാണ് യോഗം. നിരോധനാജ്ഞ ജില്ലയിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശരത് നെല്ലിയടി ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. ഇന്നാണ് സർവകക്ഷി യോഗം. ബിജെപിയും എസ്ഡിപിഐയും പങ്കെടുക്കും എന്നുള്ള വിവരങ്ങൾ ലഭ്യമാണ്. എപ്പോഴായിരിക്കും സർവകക്ഷി യോഗം ആരംഭിക്കുക? വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ഹിമ. ഇന്ന് രാവിലെ ഇന്ന് ഉച്ചയ്ക്ക് വൈകിട്ട് 3:30-നാണ് സർവകക്ഷി യോഗം നടക്കുന്നത്. കളക്ടറേറ്റ് ഹാളിലാണ് സർവകക്ഷി യോഗം. 24 മണിക്കൂറിനുള്ളിൽ 2 കൊലപാതകങ്ങൾ നടന്ന പാലക്കാട് ജില്ലയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചിട്ടുള്ളത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് യോഗത്തിന് അധ്യക്ഷത വഹിക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ സർവകക്ഷി യോഗത്തിലുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ BJP ഇത്തരത്തിൽ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണമോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ BJP നേതാക്കളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. SDP നേതാക്കളും സർവകക്ഷി യോഗത്തിലുണ്ടാകും. BJP സംസ്ഥാന ജില്ലാ നേതാക്കളും സമാന വൈദ്യയിലെ SDPയുടെ പ്രധാനപ്പെട്ട നേതാക്കളും സർവകക്ഷി യോഗത്തിലുണ്ടാകും. ഒപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും മതസംഘടനകളുടെ പ്രതിനിധികളും അതേപോലെ തന്നെ ക്രമസമാധാനം കൈകാര്യം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും യോഗത്തിലുണ്ടാകും. പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടർ സംഘർഷ സാധ്യത ഒഴിവാക്കുക എന്നുള്ളത് തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് സർവകക്ഷി യോഗത്തിൻ്റെ പ്രധാന ലക്ഷ്യം. നിലവിൽ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ ഉടനീളം കൂടുതൽ പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. നഗരത്തിൽ കടുത്ത നഗരം ശരിക്കും അക്ഷരാർത്ഥത്തിൽ പോലീസിൻ്റെ വലയത്തിൽ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാ രീതിയിൽ രാത്രിയിൽ ഉൾപ്പെടെ കനത്ത പോലീസ് സുരക്ഷ നഗരത്തിലുമുണ്ട്. ഒപ്പം നേരത്തെ സ്വാലി സൂചിപ്പിച്ചതുപോലെ ഇരുചക്രവാഹനങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഒഴികെയുള്ളവർക്ക് ഇരുചക്രവാഹനങ്ങളിൽ പുറകെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് നിയന്ത്രണമുണ്ട്. നേരത്തെ നടന്ന കൊലപാതകങ്ങളിൽ ഇത്തരത്തിൽ ഇരുചക്രവാഹനങ്ങൾ എത്തിയായിരുന്നു ആളുകൾ ഇവർ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇരുചക്രവാഹനങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഒഴികെയുള്ളവർക്ക് പുറകെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതും കർശനമായി തന്നെ നടപ്പിലാക്കും. അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ് ഉത്തരവാണ് ഇത്തരത്തിൽ സ്ത്രീകളും കുട്ടികളും ഒഴികെയുള്ളവർ ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യരുത്, പുറകെ ഇരുന്ന് യാത്ര ചെയ്യരുത് എന്നുള്ള ഉത്തരവ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലയിൽ തുടരുന്നുണ്ട്. എന്തായാലും കൂടുതൽ പോലീസ് സേനയെ വിന്യസിപ്പിച്ചുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളും ജില്ലയിൽ തുടരുന്നുണ്ട്. ഒപ്പം സർവകക്ഷി യോഗത്തിൽ ഇന്ന് ഇത്തരത്തിൽ തുടർ സംഘർഷ സാധ്യത പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. BJPയുടെയും SDPIയുടെയും നേതാക്കൾ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം CPIM ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ LDF ഇത്തരത്തിൽ സർവകക്ഷി യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യത്തിൽ LDF നേതൃത്വത്തിൽ ഇന്നലെ യോഗം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ LDF ഏത് നിലപാടെടുക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയതുമാണ്. ആ രീതിയിൽ നേരത്തെ തന്നെ സർവകക്ഷി യോഗത്തിന് പല സംഘടനകളും ഒരുങ്ങി കഴിഞ്ഞു. ഇത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ എന്തായാലും ഇന്നത്തെ സർവകക്ഷി യോഗം ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജില്ലയിൽ ഇത്തരത്തിൽ സംഘർഷ സാധ്യത തുടർന്നു പോയാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ക്രമസമാധാന നില തടസ്സപ്പെടുന്ന രീതിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തും. ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയാണ് സർവകക്ഷി യോഗം സർക്കാർ അടിയന്തരമായി വിളിച്ചു ചേർത്തത്. ഇന്ന് 3:30 കളക്ടറേറ്റ് ഹാളിൽ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും എത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സർവകക്ഷി യോഗത്തിൽ ആശ്വാസകരമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹിമ. ശരി, പാലക്കാട് ഇരട്ട കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. കൂടുതൽ വിവരങ്ങളാണ് ശരത് നെല്ലിയാടി നൽകുന്നത്.